बैकुंठ सुल्तान के जन्मदिन ओर्म पुदुक चढ़ा नाता चुंगे प्रार्थन कूड़ी आवण निर्बंध അമ്മയൊക്കെ അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനാ ഗീതം ആലപിക്കാൻ വേണ്ടി സെക്കൻഡ് ഇയർ മലയാളം വിദ്യാർത്ഥിനി അമ്മയെ സ്നേഹപൂർവം ക്ഷണിക്കാം സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാൻ
ഞങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് റെഗുലർ കോളേജിന് തത്തുല്യമല്ലെങ്കിൽ പോലും അതിന്റെ ഒരു 90% പിന്നെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും കുട്ടികൾക്ക് നൽകണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മിഡത്തി കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോളേജ് വളർന്ന് സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ മാറിയിട്ടുള്ളത്. ആ അഭിമാനം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതിൽ ഇന്നലെ വരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ അഭ്യുതകാംക്ഷികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അങ്ങനെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒക്കെയുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മലയാളികളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ കാലാനുവർത്തിയായിട്ട് തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുള്ള മഹാനായ സാഹിത്യകാരനാണ്, സാഹിത്യകാരന്റെ ഭോമമുതുക്കലാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു വലിയ പാഠം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അടയാളപ്പെടുത്തൽ അതൊരു ചെറിയ വാക്കല്ല. ആ അടയാളപ്പെടുത്തൽ സമൂഹത്തിൽ നടത്തണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള പ്രയത്നം എന്ന് പറയുന്നത്, കഠിനാധ്വാനം എന്ന് പറയുന്നത് ഒരു തപസ്യ തന്നെയാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് തന്റെ സാഹിത്യ കൃതികളിൽ ബഷീർ തൂലികയാക്കിയിട്ട് മാറ്റിയത്. തന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. ആ തരത്തിലൊരു അടയാളപ്പെടുത്തൽ എന്റെ വിദ്യാർത്ഥികൾ നടത്തണം, നടത്താൻ സാധിക്കും. ആരും സാഹിത്യകാരന്മാരായിട്ടോ വലിയവന്മാരായിട്ടോ ജനിച്ചു വീഴുന്നില്ല എന്നുള്ള സത്യത്തിൽ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിവിലൂടെ കഠിനാധ്വാനത്തിലൂടെ ഏത് തലത്തിലേക്കും നമുക്ക് ഉയർന്ന് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ധാരണയോടുകൂടി, ഒരു ദൃഢനിശ്ചയത്തോടുകൂടി സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ എന്റെ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഓർമ്മ പുതുക്കൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വിവീഷ് മണിയൂർ, അദ്ദേഹം കവി, നോവലിസ്റ്റ് എന്നീ തലങ്ങളിൽ പ്രശസ്തനായിട്ടുള്ള യുവ കവികളിൽ, യുവ നോവലിസ്റ്റുകളിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ നിരവധി സാഹിത്യ കൃതികൾ നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാകും. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന റേഷൻകാർഡ്, ആനയുടെ വളർത്തു മൃഗമാണ് പാപ്പാൻ, ഒരിടത്ത് ഒരു പ്ലാവിൽ ഒരു മാങ്ങയുണ്ടായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നിറഞ്ഞ കയ്യൊലിയോടുകൂടി, അമിടത്തിന്റെ നിറഞ്ഞ കയ്യൊലിയോടുകൂടി അതിനപ്പുറത്തേക്ക് മിടത്തിന് ഒരു ദിശാബോധം നൽകി അതിന്റെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളിൽ ഇടപാടായി നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന നിങ്ങളുടെ അധ്യാപകൻ, അതിൽ അപ്പുറത്തേക്ക് സ്ഥാപന മേധാവി, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ആ പ്രിൻസിപ്പൽ സാറിനെ, സുനിൽ സാറിനെ നമുക്ക് സ്നേഹാദരപൂർവം അദ്ദേഹമാണ് ഈ സദസ്സിൽ അധ്യക്ഷൻ വഹിക്കുന്നത്. അതിനുശേഷം ഈ ബഷീർ വായനാനുഭവം നടത്തുന്നത്, നിങ്ങളുടെ മുമ്പാകെ നടത്തുന്നത് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി മുഫീദയാണ്. മുഫീദയെയും നമുക്ക് സ്നേഹാദരപൂർവം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീമതി ബബിത മിസ്, നിങ്ങളുടെ പ്രിയ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ശ്രീ അജീഷ് എസ്, ഏറ്റവും മലയാള വിദ്യാർത്ഥികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അധ്യാപകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെയുള്ള ക്ലാസ്സിലുണ്ട്. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളെ സ്നേഹം പങ്കിട്ട് സംസാരിക്കാൻ വേണ്ടി വരും. അദ്ദേഹത്തെയും നമുക്ക് നിറഞ്ഞ കയ്യൊഴിയോടുകൂടി അദ്ദേഹത്തെ അങ്ങ് കേൾക്കണം. പ്രേമ മിസിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ പറയേണ്ടതില്ല. നിങ്ങളുടെ ഒരു ഗാർഡിയനാണ്, ഒരു രക്ഷാകർത്താവാണ്.
അരക്ഷാകർത്താവിന്റെ സ്ഥാനം തന്നെയാണ് വിദഗ്ധം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. റഹ്മാൻ മിസ്സിനെ നിറഞ്ഞ കയ്യിൽ സാജി മിസ് നിങ്ങളുടെ മലയാളം അധ്യാപിക, അതോടൊപ്പം തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അഖിൽ സർ, ആരതി ആരതി മിസ് ആരതി മിസ് നിങ്ങളുടെ വേദിയിലുണ്ട്. ആരതി മിസ്സിനും അഖിൽ സാറിനും സാജി മലയാള സാഹിത്യത്തിലെ നിങ്ങളുടെ പ്രിയ അധ്യാപകൻ ദിൽജിത്ത് മണിയൂർ സാറിനും സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദി നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുനിൽ സാറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട്. ഇന്നലെ മലയാളത്തിന്റെ മുത്തശ്ശൻ നമ്മളെ ആരേനു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊരു മൗനം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മൗനമായി നമ്മളെ ശപിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മിഠത്തിന്റെ ചെയർമാൻ സ്വാഗത ഭാഷണം നടത്തിയ അനിൽകുമാർ സാർ, റേഷൻ കാർഡ് എന്ന ആദ്യ കവിതാ സമാഹാരത്തിലൂടെ മലയാളി വായനക്കാരുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനം സ്വയം വലിച്ചിട്ടിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്തും കവിയും നോവലിസ്റ്റുമായ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിലവിൽ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായ ശ്രീ വിമീഷ് മണിയൂർ, ഈ ചടങ്ങിൽ ഭക്ഷ്യ വായന അനുഭവം പങ്കിടുന്ന അവസാന വർഷ മലയാള വിദ്യാർത്ഥിനി മുഫീദ പി ചടങ്ങിൽ ആശംസ അർപ്പിക്കാൻ ഇവിടെ സന്നിഹിതരായ പ്രിയ സഹപ്രവർത്തകർ ദിൽജിത്ത് മാസ്റ്റർ, ഇന്ന് നമ്മൾ ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കോളേജിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഒന്നിച്ചിരുത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ ഒരു ചെറിയ കൂട്ടിരിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വൈക്കം സുൽത്താൻ, ദേവ്പൂർ സുൽത്താൻ, മണി വലിയ ഒരാൾ, സാറമ്മ, കേശവൻ നായർ, മതിലുകളുടെ നായരാണി, ഇതുപോലുള്ള നിരവധി ജീവസുറ്റ കഥാപാത്രങ്ങളെ വാക്കുകളിൽ കൊത്തിവെച്ച യശശരീരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കാനും പങ്കുവെക്കാനും കൂടിയാണ്. സാഹിത്യം എന്ന വലിയ ലോകത്ത് എണ്ണിയാടുന്നത്രയും സാഹിത്യകാരന്മാരും സാഹിത്യകൃതികളുമുണ്ട്. അതിലെവിടെയാണ് വൈക്കം സുൽത്താൻ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളി വായനക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായ, മലയാളി വായനക്കാർ മാത്രമല്ല മലയാളി വായനക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായ ബഷീർ ശ്രദ്ധിക്കപ്പെടുന്നത്, വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ മലയാള അക്ഷരങ്ങൾ അറിയാവുന്ന, മലയാളം വായിക്കാൻ അറിയാവുന്ന ഏത് പ്രായത്തിലുള്ള ആളിനും ഏത് ദേശക്കാർക്കും വളരെ ആയാസരഹിതമാക്കി ആയാസരഹിതമായി മനസ്സിലാക്കാനും വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന കൃതികൾ മാത്രമാണ് ഈ സാഹിത്യ ലോകത്തെ മാൻകോസ്റ്റൻ മരത്തിന്റെ ചുവട്ടിൽ ഗ്രാമഫോൺ സമീപത്ത് വെച്ചിരുന്ന ആ ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ തൂലികയിൽ നിന്ന് വന്നിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആറാം ക്ലാസ് മുതലുള്ള അത്യാവശ്യം ചെറിയ കഥകളും സാഹിത്യ പുസ്തകങ്ങളും തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ പോയിട്ട് എടുത്ത് വായിക്കുമ്പോൾ അവിടുന്ന് വലിയ പുസ്തകങ്ങൾ എടുക്കും, കുറച്ച് വായിക്കും, ചിലത് മനസ്സിലാവില്ല. മറ്റു സുഹൃത്തുക്കൾ കാണിക്കാൻ വേണ്ടി വിലാസിനിയുടെ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ്, എൻ കെ മേനോൻ എന്ന എഴുത്തുകാരനാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ കൃതികൾ ചെയ്യുന്നത്. അതൊക്കെ എടുത്ത് വായിച്ചു മനസ്സിലാവാതെ പൂർത്തിയാക്കാതെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ വായനയിൽ വളരെയേറെ മനസ്സിൽ പറഞ്ഞ ഒരു കൃതി ബാല്യകാലസഖിയായിരുന്നു.
അന്ന് മുതൽ വളരെയേറെ ഇഷ്ടത്തോടുകൂടി കണ്ട കൃതികളും അതേപോലെ അതിൻ്റെ എഴുത്തുകാരനുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. എവിടെ എപ്പോഴൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വായിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേദികളിൽ വലിയ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാനോ പുതിയ കാലത്ത് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിൽ പോലും ആരുടെയെങ്കിലും വായനാനുഭവവും അതുപോലെ ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ എം എ റഹ്മാൻ നിർമ്മിച്ച ബഷീറിനെ ഇത്തരം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എനിക്ക് നേരിട്ട് കാണാൻ കഴിയാതെ പോയ വളരെയേറെ സാഹിത്യ ലോകത്ത് ആരാധിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ വളരെ സൂക്ഷ്മമായി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ച് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ മാത്രം പ്രിയകരനായ എഴുത്തുകാരനല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്ഷമിക്കണം സാർ, ഈ ബഷീറിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമ്മുടെ ഏറെ സമയം എടുക്കാനാണ് നമ്മൾ ബിമി സാറിനോട് എത്തിച്ചത്. ഒന്ന് കടന്നുകൈ പറഞ്ഞു പോകുന്നതാണ്. മലയാളികൾക്ക് മാത്രമല്ല പ്രിയകരൻ എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇ ആർ ആഷർ ബഷീറിന്റെ എന്റെ ഉപ്പാപ്പാക്കൻ ആനയുണ്ടായിരുന്നത് കൃതി ഒരുപാട് പ്രയത്നിച്ചിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീറിന്റെ മറ്റു കൃതികളും എനിക്ക് തോന്നുന്നു 13-ലധികം ഇന്ത്യൻ ഇതര ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മൈ ഗ്രാൻഡ് ആഡ് ആൻഡ് എൻ എലിഫന്റ് എന്നാണ് ഇ ആർ ആഷർ ഈ ഉപ്പാപ്പാക്കൻ ആനയുണ്ടായിരുന്നു എന്ന കൃതിക്ക് ഇംഗ്ലീഷ് ഭാഷ്യം നൽകിയപ്പോൾ കൊടുത്ത പേര്. അയാളൊക്കെ ബഷീറിന്റെ മുന്നിലൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? കോഴിക്കോട് പുസ്തക പ്രകാശന ചടങ്ങിൽ വന്നതായിട്ട് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സങ്കടമുണ്ട്, നമ്മുടെ ഔപചാരികമായ അക്കാദമികളും അതുപോലുള്ള സംവിധാനങ്ങളും ബഷീറിനെ എത്രമാത്രം അവാർഡും കാര്യങ്ങളും നൽകി ആദരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അത്തരം പരിമിതമായ ആൾക്കാരുള്ള വേദികൾ അവർ മുന്നിലെത്തുന്ന പുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നൽകുന്ന അവാർഡിനേക്കാളും എത്രയോ വലിയ അവാർഡ് വായനക്കാരുടെ മനസ്സിൽ നേടിയ വ്യക്തിയാണ് ബഷീർ എന്നുള്ളതുകൊണ്ട് ആ ഒരു സങ്കടം നമുക്ക് അവസാനിപ്പിക്കാം. മലയാളികളുടെ കാലത്തോളം, വായനക്കാരുള്ള കാലത്തോളം, അക്ഷരങ്ങൾ മലയാളം നമ്മുടെ കൂടെയുള്ള കാലത്തോളം ബഷീർ നമ്മളോടൊപ്പം വായനയിലൂടെ ജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരം വേദികൾ കൂടുതൽ മെഡറ്റ് പോലുള്ള നമ്മുടെ സ്ഥാപനം സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ബഷീറിനെ പൂർണ്ണമായിട്ട് അറിയാത്തവർ, ബഷീറിന്റെ പ്രധാന കൃതികൾ മാത്രം വായിച്ച് മറ്റ് വായിക്കാത്തവർ, തീരെ വായിക്കാത്ത ആൾക്കാർ, അപ്പം വായിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കിയ ശ്രീ വിമീഷിനെ പോലുള്ള ആൾക്കാരുടെ വാക്കുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്കെങ്കിലും ബഷീറിനെ വായിക്കണമെന്ന് തോന്നലുണ്ടാവുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മിടറ്റ് ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തുന്ന ഇത്തരം പരിപാടികൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ ഇന്ന് കോഴിക്കോട് പേപ്പൂരും ഒക്കെ ബഷീറുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങൾ നടന്നു. ഒരു ഒരാഴ്ചത്തെ ജന്മദിന ആഘോഷ പരിപാടികളൊക്കെയാണ് പുസ്തക ഡി സി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമാവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനും ബഷീറിനെ കുറിച്ച് നമ്മളെക്കാളേറെ വായിച്ച് പഠിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളോട് കുറച്ച് പുതിയ കാര്യങ്ങൾ സംവദിക്കാനും വേണ്ടി ശ്രീ വിമീഷ് മണിയൂറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് തുടർന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ബബിത മിശ്രയും സ്നേഹപൂർവ്വം ചുമതലപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ എന്ന വാക്ക് ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത് മാധവിക്കുട്ടി എന്ന് പറയുന്ന മലയാളത്തിലെ എക്കാലത്തിലെയും മികച്ച കഥാകാരി, ഇന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരി കൂടിയായ കമലാദാസിന്റെ ഒരു ഇന്റർവ്യൂവിലാണ്. പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ഇന്റർവ്യൂ തുടങ്ങുന്നത്. ഈ ഒരു സദസ്സിന്റെ പ്രാർത്ഥനാഗീതം ആലപിച്ച അമയ, അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട സുനിൽ മാഷ്, സ്വാഗത പ്രാസംഗികനായിട്ടുള്ള അനിൽകുമാർ മംഗലാട്, വേദിയിലുള്ള പ്രിയപ്പെട്ടവർ ദിൽജിത് മാഷ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയൊക്കെ വലിയ ഒരു
താരതമ്യേന വലിയ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആദ്യത്തെ പ്രിയപ്പെട്ടവരെ എന്നൊരു വാക്കിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും അത്തരത്തിൽ വലിയ ഇൻട്രൊഡക്ഷൻ മാറ്റിവെക്കാറാണ് പതിവ്. എങ്കിലും ഔപചാരികത ചില സമയത്ത് അത് ആവശ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബഷീറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ്, ബഷീറിനെ കുറിച്ച് കേൾക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ബഷീറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സാഹിത്യവേദികളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ പേര് പറയാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് ബഷീറിന്റെയാണ്. എം പി ഒക്കെ അത് കഴിഞ്ഞിട്ട് വന്നാൽ വന്നു എന്നേ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം കൊണ്ടാകുന്ന പല എഴുത്തുകാരുടെയും പേരുകൾ അതിനൊക്കെ എത്രയോ കഴിഞ്ഞ് മാത്രം വരുന്ന ഒന്നാണ്. പേര് ആദ്യം വരുന്നു എന്നത് മാത്രമല്ല, പലപ്പോഴും പലരുടെയും വായന തുടങ്ങുന്നത് ബഷീറിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന, വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് എഴുതിയ യുവാൽ ഹരാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു ചരിത്രാധ്യാപകനാണ്, ഒരു സർവകലാശാലയിലെ പ്രൊഫസറാണ്. മനുഷ്യവംശത്തെ കുറിച്ച് ഹോമോ സാപ്പിയൻസ്, ഹോമോ ഡിയോസ് ഒക്കെ എന്ന് പറയുന്ന വളരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. എഴുതിയിട്ടുള്ള യുവാൽ ഹരാരി പറയുന്ന ഏറ്റവും രസകരമായ കൗതുകമുള്ള ഒരു കാര്യവും, ഏതാണ്ട് 60,000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ നിസ്സാരനായിട്ടുള്ള ഒരു മനുഷ്യജീവി, 60,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ വളർച്ചകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ മറ്റനേകം ജീവജാലങ്ങൾ പോലെ, മറ്റനേകം ജീവിവർഗങ്ങൾ പോലെ വളരെ നിസ്സാരനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തു, അങ്ങനെ പറയുന്ന കുറച്ചുകൂടി നമുക്ക് അതിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നിസ്സാരനായിട്ടുള്ള ജന്തു ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങളിലൂടെ, വലിയ കോൺക്വറിങ്ങിലൂടെ, വലിയ അധിനിവേശങ്ങളിലൂടെ ഇന്ന് നമ്മൾ ഈ കാണുന്ന വലിയ ഒരാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതീശത്വ വർഗമായിട്ട് മാറിയതിന് പിന്നിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഈ രീതിയിൽ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഈ രീതിയിലുള്ള വളർച്ച നേരിട്ടിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അതിനുത്തരം സോഷ്യൽ കോർപ്പറേഷൻ എന്നുള്ളതാണ്. സാമൂഹ്യമായ സഹകരണം വഴിയാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു ഗറില്ലയോ ഒരു പാമ്പോ ഒരു ചീവിയിലോ അവർക്ക് വരുന്ന ഒരു അപകടത്തെ കുറിച്ച് എഴുതി വയ്ക്കുകയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മറ്റൊരു ജീവിയെ ചെന്ന് അറിയുകയും അതിനെ കുറിച്ച് അവർക്ക് മുഴുവൻ ധാരണ കൈമാറുകയും ചെയ്യില്ല. പക്ഷെ മനുഷ്യൻ മാത്രമാണ് എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ നമ്മൾ അവബോധിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ സ്വന്തം വർഗത്തോട്, സ്വന്തം വർഗം അനുഭവിക്കുന്ന ജീവിതാവസ്ഥകളെ രേഖപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യമായ സഹകരണമാണ് ഇന്ന് നമ്മൾ, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോ നമ്മൾ കൊറോണയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിജീവിച്ചത്? നമ്മളെയൊക്കെ തുടച്ചു നീക്കാൻ കെൽപ്പുള്ള ഒരു വൈറസ് തന്നെയായിരുന്നു കൊറോണ എന്ന് പറയുന്നത്. അതിനു മുമ്പേ കടന്നു പോയിട്ടുള്ള പേഗ് പോലുള്ള മറ്റനേകം വ്യാധികളുടെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നമ്മൾ ഉടനെ തന്നെ അതിന്റെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ തുടങ്ങുന്നു, മാസ്ക് ഇടുന്നു, അതുപോലെ സാനിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് അതിജീവിക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് സാധ്യമാകുന്നത് സാമൂഹ്യമായ സഹകരണം കൊണ്ടാണ്. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ രോഗം വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ വിമാനത്താവളങ്ങൾ അടുക്കുകയും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള അല്ലെങ്കിൽ റെയിൽ മാർഗമുള്ള നമ്മുടെ ഗതാഗതങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യം, നമ്മൾ ഈ രീതിയിൽ വികസിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാമൂഹ്യമായ സഹകരണമാണ്. മനുഷ്യന്മാർ തമ്മിലുള്ള, രാജ്യങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സാമൂഹ്യമായ സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യരുടെ ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് റിയാലിറ്റികളാണ്, രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യരെ എന്നും ഭരിച്ചിട്ടുള്ളത് എന്നാണ് യുവാക്കാരായി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യന്റെ ഏറ്റവും ജൈവികമായിട്ടുള്ള ചോദനയാണ് ഒന്ന്. ഉദാഹരണത്തിന്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം എന്താണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കണം ഭക്ഷണം. കൃത്യമായ ഉത്തരം വന്നിരിക്കും. ഈ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാലിറ്റി എന്നാണ് യുവാൽ ഹരാരി പറയുന്നത്.
അത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇല്ലാതെ നമുക്ക് എത്ര വലിയ ഫിലോസഫി കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കവിയുടെ കവിതയുണ്ട്, ആത്മാർത്ഥത കൊണ്ട് തന്നി നടക്കില്ല. അല്ലെങ്കിലോ നിങ്ങൾക്ക് നല്ലോണം ആത്മാർത്ഥത ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, കഞ്ഞി നിങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മുമ്പില്, അല്ലെങ്കിൽ ചോറ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്, തലയ്ക്കോ ഇല്ല, ആത്മാർത്ഥത കൊണ്ട് കഞ്ഞി തലയ്ക്കില്ല. അതിന്റെ അടിയിൽ എന്ത് വേണം, ചൂട് തീ വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ മനുഷ്യരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്, അല്ലെങ്കിൽ ഭക്ഷണമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ റിയാലിറ്റി ആണ് പക്ഷെ അതിലും പ്രധാനപ്പെട്ടതായിട്ട് മനുഷ്യര് കരുതി പോരുന്നത്. ആ റിയാലിറ്റി എന്ന് പറയുന്നത് ഇമാജിനറി റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാജിനറി റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഒന്ന് ആലോചിച്ചോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പണം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് നമ്മൾ എല്ലാവരും കരുതുന്ന പണം. പണം എന്ന് പറയുന്നത് ശരിക്കും കഥയാണ്. പണം എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങളതിന് 100 രൂപയ്ക്ക് 100 രൂപ കൽപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സമൂഹം മുഴുവൻ 100 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്, 2000 രൂപയ്ക്ക്, 2000 രൂപ ഉണ്ട് എന്ന് കരുതുന്നത് കൊണ്ട് മാത്രമാണ് 2000 രൂപയ്ക്ക് വിലയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു റിയാലിറ്റി മാത്രമാണെന്ത് പണം എന്ന് പറയുന്നത്. രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന്റെ അതിർത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും രസകരമായിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കടന്നതിന്റെ രസകരമായ ചരിത്രമൊക്കെ പറയുന്നത്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറിന്റെ ചില പ്രദേശങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൃത്യമായ അതിരുകൾ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏറ്റവും രസകരമായ കാര്യം കാസർഗോഡ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കോളേജ്, മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജില്, അവിടെ എന്റെ ഈ കോളേജിന്റെ താഴത്തെ ബിൽഡിംഗിൽ കയറി, താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ കേരള റേഞ്ചും തൊട്ട് മേലെ കയറി കഴിഞ്ഞാൽ കർണാടക റേഞ്ചും ആയിരുന്നു. ഓക്കെ, ഒരേ കോളേജിന്റെ തന്നെ ഒരു ബ്ലോക്കിന്റെ രണ്ട് നിലകളിൽ പോയി കഴിഞ്ഞാൽ രണ്ട് റേഞ്ചായിരുന്നു. ഉദാഹരണം പറഞ്ഞത് മാത്രം. ഈ രീതിയിൽ അതിർത്തികളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. പൈസ മനുഷ്യരുണ്ടാക്കിയ ഒരു റിയാലിറ്റിയാണ്, ഇമാജിൻഡ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ചപ്പോൾ നമ്മളിപ്പോ ക്ലാസ് റൂം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒക്കെ എന്താണ്, നമ്മൾ ഉണ്ടാക്കുന്ന ചില കഥകളാണ് ശരിക്കും. പക്ഷെ എല്ലാവരും ഈ കഥകളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി എടുത്തേ പറ്റൂ, പ്ലസ് ടു കഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മനുഷ്യന് ഈ പ്ലസ് ടു എന്ന് പറയുന്ന സംഭവമില്ല, ഡിഗ്രി എന്ന് പറയുന്ന സംഭവമില്ല എന്ന് വിശ്വസിച്ചുകയും നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തടത്തോളം കാലം ഈ പറയുന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ, നമ്മൾ വോട്ട് ചെയ്തേ പറ്റൂ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നതും സംസ്ഥാനം എന്ന് പറയുന്നതും ഒക്കെ രസകരമായ കാര്യം, കേസരി ഗീതത്ത് വളരെയധികം ചർച്ചയാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് കേസരി. കേസരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന ദൂരിതമെന്ന് കേരളം എന്ന് കേട്ടാലോ തെളിക്കണം ചോരാ, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാലോ എന്ന് ചോദിക്കുന്നത് ചോദ്യം അല്ലെ. കോഴിക്കോട് എന്ന് കേട്ടാൽ എന്താ ചെയ്യേണ്ടത് അല്ലെ, കേരളം പേരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങളെ പഞ്ചായത്തിന്റെ പേര് ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇതൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിൽ എഴുതിയ കൊച്ചു മുഹമ്മദ് എന്നും പറയാം. ബഷീറിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല രീതിയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ബഷീർക്ക് ഏതാണ്ട് എല്ലാ കഥകളും നമുക്ക് അറിയാം. ബഷീറിനെ കുറിച്ച് ഒരുപാട് വായനകൾ, പ്രതിവായനകൾ, വിമർശന വായനകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ക്രിട്ടിക്കലായിട്ട് വന്നിട്ടുള്ള ബി സി ശ്രീജൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, എന്താണ് ബഷീറിന്റെ മഹത്വം എന്നൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 2021 ബഷീറിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ബഷീർ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഴുത്തുകാരന്റെ ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, ആർക്കിടൈപ്പാണ് ബഷീർ എന്ന് പറയുന്നത്. ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ആർക്കിടൈപ്പാണ്. പൊതുവെ കവികൾ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു ആർക്കിടൈപ്പ് നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. പൊതുശല്യം കവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ധാരണകളുണ്ട് അല്ലെ. സലീം കുമാറിന്റെ കഥ പറയുമ്പോഴുള്ള സിനിമയിലെ കഥാപാത്രം, അങ്ങനെ അനേകം സിനിമകൾ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. വടകരക്കാരനായിട്ടുള്ള ഒരു കവിയുടെ ഒരു കവിതയുണ്ട്, ഒരു ഒരു കഥാപാത്രം, ഒരാള് ഒരു ആളൊഴിഞ്ഞ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് മൈതാനത്തിരുന്ന് കരയാണ്. ഒരു പോലീസുകാരൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാനൊരു കവിയാണ്. അപ്പൊ പോലീസുകാരൻ പറയുന്ന കണ്ടു. ഇതാണ് കവിയെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ. ഇതേ ചോദ്യം വേറൊരു രീതിയിൽ കവിയല്ലാത്ത വേണമെങ്കിൽ കഥാകാരനായിട്ടുള്ള നോവലിസ്റ്റ് ആയിട്ടുള്ള ബഷീർ വേറൊരു അവതരണത്തിൽ പറയുന്നുണ്ട്. ബഷീറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗാന്ധിയെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കുന്നു, അത്രയധികം കഥകൾ, അതിൽ കൂടുതൽ കഥകൾ ബഷീറുമായിട്ടുണ്ട്. ഒരുപക്ഷെ സാഹിത്യത്തിലെ ഗാന്ധിയാണ് ബഷീർ എന്ന് പല അർത്ഥത്തിൽ പറയാം.
പ്രധാനമായിട്ട് ഏറ്റവും ചുരുങ്ങിയ രണ്ട് അർത്ഥത്തിലെങ്കിലും പറയാം. ഞാൻ പറയാം. അപ്പൊ ബഷീർ പറയുന്ന രസകരമായ കഥയുണ്ട്. പണ്ട് 1930 ആവേശം മൂത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബഷീർ കോഴിക്കോട് വരുന്നുണ്ട്. കോഴിക്കോട് ആരാ അടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുറഹിമാനാണ് ഉള്ളത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഒരു പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ത്യയുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ആണ് ബഷീർ വരുന്നത്. അതിനു മുമ്പ് ഗാന്ധിയെ തുടർന്നതിന്റെ പേരിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പന്തലിൽ ഒരു സമരഭടനായിട്ട് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നുണ്ട്. ബഷീർ എന്ന് പറഞ്ഞ വലിയ കാര്യത്തിൽ ബഷീർ പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്നു. ജയിൽ കിടക്കുന്ന സമയത്ത് പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഭീകരമായ മർദ്ദനം കിട്ടിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് പുതിയ കിടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സമയത്തിൽ വെച്ചിട്ട് പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ മർദ്ദിക്കരുത് എന്ന് പോലീസുകാരനോട് പറയും. ആര് പറയും? ബഷീർ പറയും, എന്നെ മർദ്ദിക്കരുത്. അപ്പൊ പോലീസുകാരൻ ചോദിക്കും, എന്താ എന്നെ മർദ്ദിച്ചാൽ ഞാൻ കരയും എന്നാണ് ബഷീർ പറയുന്നത്. ആ മൊയ്തുമൈലവി, മൊയ്തുമൈലവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മൊയ്തുമൈലവി. അപ്പൊ ആ മൊയ്തുമൈലവിനെ വേണമെങ്കിൽ അടിച്ചു പോയി, കൂട്ടത്തിൽ പിടിച്ച ഒരാളാണ്. എന്താ കാര്യം? ഞാൻ കരയൂല ാണ് ബഷീർ പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പെട്ട പറഞ്ഞ കവിതയും ഈ ഒരു കഥയും കൂട്ടി വെക്കുന്ന സമയത്ത് ബഷീർ ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണ് ജീവിച്ചതെന്നും, ഏത് രീതിയിലാണ് വേദനയെ കണ്ടതെന്നും, ബഷീർ ഏത് രീതിയിലാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, കഥകളായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം എന്നും കേൾക്കാം. ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ബഷീർ ഒരു ആർക്കിടൈപ്പാണ്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ ഏറ്റവും പ്രാഥമികമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗാന്ധിയെ തൊട്ടു എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് കേരള സമൂഹത്തില് ബഷീറിനെ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ബഷീറിന്റെ ആരാധകരാണ്, ബഷീറിന്റെ വായനക്കാരാണ്. ഇതിഹാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏത് ഇതിഹാസമാണെങ്കിലും, നമ്മൾ ഏത് തരത്തിലുള്ള ഇതിഹാസമാണെങ്കിലും പറയുന്നത്, ഇതിഹാസങ്ങൾ ഉദാഹരണത്തിന് രാമായണം വായിച്ചവർ എത്ര പേരുണ്ട്, മഹാഭാരതം വായിച്ചവർ എത്ര പേരുണ്ട്, ഇലിയഡ് വായിച്ചവർ എത്ര പേരുണ്ട്. പക്ഷെ ഈ പറയുന്ന കൃതികളിലെ കഥകൾ നമുക്കറിയാം, ഏതെങ്കിലും കഥകൾ നമുക്കറിയാം. ഇത് ഇതിഹാസങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതിഹാസങ്ങൾ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇതിഹാസത്തിൽ പുരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇതിഹാസം നമ്മൾ കഥകൾ വായിക്കുന്നതിന് മുമ്പേ, ഇതിഹാസം ആ റിട്ടൺ ടെക്സ്റ്റ് ആയിട്ട് വായിക്കുന്നതിന് മുമ്പേ അതിന്റെ ഭാഗമാണ് നമ്മൾ. ആ രീതിയിൽ മലയാളികളെ സംബന്ധിച്ച്, മലയാളികൾ എന്ന് മാത്രം എന്ന് പറയാനില്ല, കേരളക്കാരെ സംബന്ധിച്ച് ബഷീർ എന്ന് പറയുന്നത് ഒരു ആർക്കിടൈപ്പാണ്. ബഷീർ എന്ന് പറയുന്നത് ഇതിഹാസകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഷീറിനെ അത്രയധികം തലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബഷീറിനെ ഒരു സാഹിത്യകാരനായിട്ട് കൃതികളുടെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ബഷീറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കേരളത്തിൽ സാധാരണ രീതിയിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത് ബഷീറിന്റെ ഒരു സിമ്പൽ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഗ്രാമഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചിട്ടുള്ളത് ബഷീറിന്റെ ചിത്രത്തിലാണ്. സൈഗാ എന്ന് പറയുന്ന പാട്ടുകാരനെ നമ്മൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത് ബഷീർ പറഞ്ഞു കേട്ടാണ്. അല്ലെങ്കിൽ വേറെ പറഞ്ഞ സോജാ രാജകുമാരി പോലുള്ള പാട്ടുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഥകളിൽ അനുഭവിച്ചിട്ടുള്ളത് ബഷീറുമായി ബന്ധപ്പെട്ടിട്ടാണ്. നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ബഷീർ ദ മാൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ ബഷീറിന്റെ കൈകളുടെ ചലനങ്ങൾ പോലും കൃത്യമായിട്ട് കാണിക്കുന്നു. ഈ രീതിയിൽ ബഷീർ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ കൾച്ചറില്, നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ജൈവികമായിട്ട് 2017 പോലും ബഷീറുമായി ബന്ധപ്പെട്ട് ബഷീറിന്റെ ഒരു സിനിമ നമ്മൾ കണ്ടു. മമ്മൂട്ടിയെ കുറിച്ച് അഭിനയിച്ചിട്ടുള്ള ബാല്യകാല സഖി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഷീർ എഴുതി തുടങ്ങിയ കാലം മുതൽ നാടകങ്ങളായും സാഹിത്യ കൃതികളായും ഓർമ്മകളായും കൃത്യമായിട്ടുള്ള ഒരർത്ഥത്തിൽ അതിന്റെ രക്ഷകർത്താവ് ഇങ്ങനെയൊന്ന് സംഭവിച്ചതാണോ, റിയാലിറ്റി ആണോ, കാരണം കള്ളത്തരമാണോ എന്നൊന്നും അറിയാത്ത രീതിയിൽ, ഫിക്ഷൻ ആണോ എന്നൊന്നും അറിയാത്ത രീതിയിൽ ബഷീറുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി കഥകൾ നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ ചേർന്നിട്ടുണ്ട്. ബഷീർ ഒരു കേവലമായ ഒരു സാഹിത്യകാരനല്ല. ഈ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ആർക്കിടൈപ്പാണ്, ഒരു ആദി രൂപമായിട്ട് കിടക്കുന്ന ഒരാളാണ് ബഷീർ. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എഴുത്തുകാരുടെ പടം എടുത്ത് നോക്കുക, അതിൽ ഏറ്റവും കൂടുതൽ തെളിച്ചമുണ്ടാകുന്ന ബഷീറായിരിക്കും. ബഷീറിന്റെ വീട്ടുമുറ്റത്തിൽ ബഷീർ സംസാരിക്കുന്നത്, ബഷീറുമായി ബന്ധപ്പെട്ട കഥകൾ, ഇത് വളരെ പ്രധാനമാണ്. ഇന്ന് 2021 ബഷീറിനെ വായിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഷീർ നമ്മൾ വായിച്ചാലില്ലെങ്കിൽ ഇങ്ങനെ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരൻ ബഷീറാണ്.
ഏറ്റവും വ്യാപകമായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ചരമദിനം ആഘോഷിക്കുന്നത് ഏറ്റവും കൂടുതൽ അവസരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് ഏറ്റവും എന്താ പറയാ എസ്പെഷ്യലി ജനാധിപത്യപരമായിട്ടുള്ള വേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ കഥകൾ നമ്മുടെ സംഭാഷണങ്ങളിൽ വരുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് അല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്നത് അല്ലെ ചില വാക്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിൽ തന്നെ നമ്മളിപ്പോ ഇവിടെ ഇരുമിണി വലിയ ഒന്ന് എന്നുള്ള ഒരു കാര്യം പറയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തമാശയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് ഇരുമിണി വലിയ ഒന്ന് നമ്മൾ എന്ത് പ്രഹസനമാണ് സജിയെ എന്ന് ചോദിക്കുന്നത് പോലെ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സിനിമകളിൽ നിന്നും നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് പോയറ്റിക്കൽ ആയിട്ടുള്ള ഡയലോഗുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇമ്മിനി വലിയ ഒന്ന് അല്ലെങ്കിൽ എന്ത് പ്രഹസനമാണ് സജ്ജി എന്ന് നമ്മൾ പറയുന്ന അതേ ധാരണയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു പോരുന്നതാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന ബഷീർ പറയുന്നു ബഷീറിന് ഒരുപാട് വാക്യങ്ങളുണ്ട് ഈ രീതിയിൽ ബഷീർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആദ്യ ടൈപ്പാണ് ഒരു ആദിമ രൂപമായിട്ട് കാണേണ്ടി പറയും അപ്പൊ ബഷീറിനെ വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ബഷീറിനെ വായിച്ച ആളുകളാണ് നിങ്ങൾക്ക് ബാല്യകാല സഖിയെ കുറിച്ച് അറിയാം അറിയാമോ ബാല്യകാല സഖിയെ ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കാം വരാം അതിലേക്ക് വരാം ഓക്കെ അല്ലെങ്കിൽ ഹിന്ദു ഫാത്തിമ ആടുണ്ടാകും എന്ന് പറയുന്ന കൃതി അതുപോലെ ബഷീറുമായി ബന്ധപ്പെട്ട പ്രേമലേഖനം ബഷീറിന്റെ ജന്മദിനം എന്ന് പറയുന്ന കഥ ഇങ്ങനെ നിരവധി രീതികളിൽ ബഷീർ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ബഷീറിനെ നമ്മൾ ആഘോഷിച്ചാലും ഇല്ലെങ്കിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.